ഹലോ, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ അല്ല, ഇന്നൊരു നൈറ്റ് ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളിവിടെ ഇപ്പോൾ യു എയിൽ തണുപ്പൊക്കെ മാറി ചൂടിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഫുജൈറ റസൽ കൈമ ഷാർജേൻ്റെ ഒരു ഭാഗത്തൊക്കെ ഇപ്പോഴും നല്ല ആ ഒരു തണുപ്പും നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ 10th ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ, നമ്മളൊരു ചെറിയ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു നൈറ്റ് ക്യാമ്പ് തീരുമാനിച്ചാണ്, നമ്മുടെ ദൈദിൽ, ഷാർജ ദൈദിൽ വെച്ചിട്ട്, ഫാം ഹൗസിൽ വെച്ചിട്ട്. ഒരു ഭയങ്കര ഒരു ആംബിയൻസ് ആയി കേട്ടോ, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പലരും ഷെയർ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു ക്യാമ്പ് ഫയർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഉള്ളവരൊക്കെ വൈകുന്നേരം തന്നെ എത്തിയിട്ടുണ്ടായി. നമ്മളിവിടുന്ന് ദുബായിൽ നിന്ന് പോയപ്പോഴേക്കിനും ഒരു കുറച്ച് രാത്രിയായി. അപ്പോൾ വൈകുന്നേരം വന്നാലും അവിടെ അവിടുന്ന് തന്നെ ഉള്ളി വട ഉണ്ടാക്കുന്നത്, പഴംപൊരി ഉണ്ടാക്കുന്നത്, നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, ഉള്ളി വടക്കൊക്കെ മാവൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എല്ലാത്തൊരു ഫീലിംഗ് ആയി. നമ്മൾ നാട്ടിലൊക്കെ നിന്ന് പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പോൾ ചായ ഉണ്ടാക്കി, സ്നാക്സ് ഉണ്ടാക്കി, അതിന് ശേഷം ഇതാ ഗ്രില്ലിംഗ് ഒക്കെ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ടേ. അപ്പോൾ ഞാനിവിടുന്ന് ഒരു ചിക്കൻ ടിക്കയുടെ മസാലയും അതേപോലെ ചിക്കൻ ചാർക്കോളും ഇതിൻ്റെയൊക്കെ റെസിപ്പി കംപ്ലീറ്റ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്താ കേട്ടോ. ടിക്കയും ചാർക്കോളും അതേപോലെ നമ്മളെ സാലഡും എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ അവരും കുറേ ഫിഷ് മസാല ഒക്കെ പുരട്ടിയിട്ട് കൊണ്ടുവന്ന്, അങ്ങനെ അങ്ങനെ കുറേ ടൈം പോയത് അറിഞ്ഞതേ ഇല്ല. കണ്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ ആ സ്ഥലത്തുള്ള കുറച്ച് 4-5 പേരുണ്ടായി, ഒരു ഭയങ്കര സപ്പോർട്ടാട്ടോ അവർക്ക്. നമുക്ക് എല്ലാവരാണ് ചെയ്തതെന്ന്, നമ്മൾ കൂടി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ കുറേ കഥ പറയലും ഒക്കെ ആയിട്ട് അവിടെ 4-5 പേരുണ്ടായി. അപ്പോൾ അവരാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തന്നെട്ടോ. അവരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, കംപ്ലീറ്റ് അവരില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. ഇതാ കുറച്ച് മീൻ ആണേ, നല്ല അടിപൊളി ഫ്രഷ് ശേരിയാണ്, നമ്മൾ ഫുജൈറയെന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാണ്. നല്ല ഗ്രീൻ മസാല ഒക്കെ പുരട്ടിയിട്ട് ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ്. കാരണം മീൻ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പം മീന് ഒരു 10-15 മീൻ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടൊക്കെ. മീനൊക്കെ ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റേ സൈഡിൽ നമ്മളെ ഒരു മജ്ലിസ് പോലെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഷും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ആയിരുന്നു ഫിഷ്, ആ ഒരു ചൂടോടെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്ന ഫുഡുകളൊക്കെ വെച്ച് ഇനി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിൽ ഉപരിട്ടോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമ്മളിങ്ങനെ വന്ന് എല്ലാവരും കൂടെ കൂടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദുബായിൽ ഇത് കോമൺ ആണ് കേട്ടോ. ഈ ഒരു തണുപ്പ് സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ക്യാമ്പിങ്ങും കാര്യങ്ങളും അതേപോലെ പാർക്കിലായാലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ചെയ്യും. നമുക്ക് നല്ലൊരു റിലാക്സിങ് കൂടിയാണ്. പാട്ടും എല്ലാവരും നല്ല രസമായിരുന്നു. പാട്ടെടുക്കുന്ന വീഡിയോ, പാട്ട് പാടുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. കുറേ പാട്ടുകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ മനസ്സിന് ഭയങ്കര റിലാക്സിങ് ആണ്. പക്ഷെ നല്ലൊരു ഒന്നും ഓർമ്മയിലുണ്ടാകുന്ന ഓരോരോ നിമിഷങ്ങളാണ് എങ്ങനത്തത്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്നൊരു പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു തീരുമാനിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊരു വിഷമമുണ്ട്, എന്നാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആണ് ഞങ്ങളെ നൈറ്റ് ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.